ഓഫ് ആ ഫ്രണ്ട് എന്നുള്ള ലുക്ക് നോക്ക്, നൈസ് സൗണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഫിൽറ്ററിൻ്റെ അവസ്ഥ, കണ്ടില്ലേ? ഫുള്ള് ചളിയാണ്. ചളിയല്ല, പൊടിയാണോ, എന്തൊക്കെ അഴുക്കുകളുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കോഴിക്കോട് ടൗണിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പിന്നെ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് വണ്ടിയാണ് എടുത്താണേലും ഇത് അധികം ഓടാത്ത വണ്ടിയായതുകൊണ്ട് സർവീസ് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് അത് ചെയ്യാം. ആദ്യം സർവീസിൽ നിന്നും തുടങ്ങാം. അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലെ കുറവുണ്ട്, മഴക്കാറുണ്ട്, അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ സുഖമുണ്ട്. മഴ പെയ്താൽ തീർന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ആദിത്യ ഹോണ്ടേൻ്റെ സർവീസ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. പിന്നെ വണ്ടീൻ്റെ സൈഡ് സ്റ്റാൻഡ് കുറച്ച് സീനാണ്, അപ്പോൾ അതും മാറണം. സൈഡ് സ്റ്റാൻഡ് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു, അവിടെ സാധനം സ്റ്റോക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോണ്ടേൻ്റെ ഷോറൂം. ഇത്രയും കാലം നമ്മൾ കെ ടി എമ്മിൻ്റെ ഷോറൂമിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ മാറി ഹോണ്ടേൻ്റെ ഷോറൂമായി. നമ്മുടെ സർവീസ് എവിടെയാണ്? സർവീസ് ഇല്ലേ? അന്തിട്ടി എടുക്കൂലേ? സ്പെയർ മേടിക്കാൻ പറ്റുമോ? ഓ എവിടെ? ഹലോ, ആണോ? ഓക്കെ ഓക്കെ. ഞങ്ങള് വണ്ടി മാറ്റി. എടുത്തു വീഡിയോ ഇന്ന് ഇടാന്ന് വിചാരിച്ചിരിക്കുന്നു. പേരെന്താ? അഖിൽ. അഖിൽ, സെക്കൻഡ് ഒരു നല്ല വണ്ടി കിട്ടി. 19 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അല്ല, 19 അല്ല, 15. പിന്നെ ആ ഞാൻ അതാണ് നോക്കി. പക്ഷെ ഇവ കൂടി പറ്റുന്ന രീതിയിൽ കാലെത്തൂല. അത് ADV ആണേലും കാലെത്തൂല. ഇതിനകത്ത് കുറച്ചുകൂടി സീറ്റ് ഹൈറ്റ് കുറവാ. ഇത് നല്ല സുഖാ, അടിപൊളിയാണ്. ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത. ഇല്ല ഇല്ല, കഴിക്കണം. അതിനും ഒരു സ്പെയർ എടുക്കാനുണ്ട്. ആ അത്ര ഉണ്ടാവുള്ളൂ ആണോ? ആണോ? ചില ദിവസങ്ങളിൽ ഓപ്പൺ ആവുള്ളൂ. അല്ല, സ്പെയർ മാത്രം എടുത്തു തരാൻ പറ്റില്ല. ഇല്ല ഇല്ല, ഞങ്ങള് ബാലുശ്ശേരി നിക്കുന്ന. വയനാടാണ് വീട്. ശരി എന്നാ. അപ്പോൾ നമ്മൾ TRM കാലഡാഡിൻ്റെ ചെയിൻ ലൂബ് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലീനറും ലൂബും. വണ്ടി കൊടുത്തു, മറ്റത് കൊടുത്തു. ഇത് MadMax-നെ കാത്തിരിക്കുന്ന ആരെങ്കിലും. എൻ്റെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇറങ്ങിയാൽ ആ ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. ഇവിടെ
പക്ഷെ ഇന്ന് ഷോറൂം ക്ലോസ് ആ, ഒരു ചെറിയ സാധനം മേടിക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഇപ്പോ ഒന്നാം ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോഴേ. ആ ശരി, അങ്ങനെ നമ്മൾ വന്ന് മേടിക്കാൻ വേണ്ടി വന്ന സാധനം കിട്ടി. അത് ഇൻസ്റ്റാളേഷനാണ് ഈ അടുത്തത്. അപ്പോൾ കഴിച്ച് നമ്മളിതാ കെ ടി എമ്മിൻ്റെ ഇൻഡിക്കേറ്ററും നമ്മുടെ സി ബി ആറിനെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഹസാർഡ് ഫ്ലാഷറും ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതുകൊണ്ട് പുത്തൻ നമ്മുടെ ഇൻഡിക്കേറ്ററാണ് കെ ടി എമ്മിൻ്റെ. ഇത് വെക്കുമ്പോൾ എനിക്ക് സി ബി ആറിൻ്റെ വലിയ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഇൻഡിക്കേറ്റർ ഭയങ്കര വലുപ്പമാണ്. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് മാറ്റിയിട്ട് കെ ടി എമ്മിൻ്റെ ഇൻഡിക്കേറ്റർ ചെയ്യാം. ഫ്രണ്ട് നമ്മൾ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്ററാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല, നമുക്കത് പിന്നീടത്തേക്ക് മാറ്റി വെക്കാം. പകരം ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കാം. ഞാൻ ഇത് വെറുതെ ഫിറ്റ് ചെയ്തു എന്നല്ലാണ്ട് ഞാനത് കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കണം. Sweet and I'm walking slow, sensitive, feel the afterglow, looking for things that I can't control, fear from my past cause it always shows. Do I wanna try, can I let it go, running from the past, wanting to be sure, chaos in my mind, constant deja vu, but every time it comes back to you. Whoa, I'm still falling. Whoa, but it tastes bittersweet. Whoa, I keep on falling. Whoa, I like the taste of it. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഇപ്പോ മഴക്കാലം എന്നൊക്കെ വെറുതെ പറയുന്നത് ഭയങ്കര ചൂടാണ്. ഇപ്പോ നല്ല വെയിലാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇൻഡിക്കേറ്റർ രണ്ടും മാറ്റിയിട്ടുണ്ട്. ഗൈസ്, ഇത് നമ്മൾ മേടിച്ച പുതിയ സ്റ്റാൻഡാണ്. 90 രൂപയാണ് റേറ്റ് ഉള്ളൂ. നമുക്കിത് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. വണ്ടിയുടെ സ്റ്റോക്ക് സ്റ്റാൻഡിൽ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇത് ഇടാൻ പോവാം. നമ്മുടെ മിററിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ വണ്ടിയുടെ പണിയെ കഴിഞ്ഞു. സൈഡ് സ്റ്റാൻഡ് മാറി, ഇൻഡിക്കേറ്റർ മാറി, പിന്നെ നമ്മുടെ മിറർ ഇൻഡിക്കേറ്ററിന് കണക്ഷനൊക്കെ കൊടുത്തു, ഹസാർഡ് ഫ്ലാഷറും വെച്ചു. ഇത്രയും കാര്യങ്ങളൊന്നും ഇനി ചെയ്തു. ഇനി ചെയ്യാനുള്ള വെച്ചാൽ നോർമൽ ഒരു സർവീസ് കൂടി ചെയ്താൽ നമുക്ക് പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഒന്ന് ചെയ്യണമെന്ന് അഡ്ജസ്റ്റും ചെയ്യണം. അത് അഡ്ജസ്റ്റ് ചെയ്യണം അതിനനുസരിച്ച്. പോട്ടെ പോട്ടോ. ഇനി നമ്മൾ പോകുന്ന ബൈക്കേഴ്സ് ലോഞ്ചിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് വണ്ടീൻ്റെ എന്താണ് സർവീസ് എടുക്കണം. അപ്പോൾ കുറേ ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്നാൽ നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഏകദേശം ഇരുട്ടായി. 7 മണിക്കൊക്കെ ഷോപ്പ് ക്ലോസ് ചെയ്യണം എന്നൊക്കെ ആണ് ഇപ്പോൾ. എന്തായി ഏകദേശം? ആഹാ, ഇനിയധികം സമയമൊന്നുമില്ല 7 മണിയാവാൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാൻ പറ്റുമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് തിരിച്ചു പോകാം. നോ ആകാശേട്ടൻ, സമയം ലേറ്റ് ആയി പോയിന്നെ. എന്താ ചെയ്യാ? എന്താ ചെയ്യാ? അതാണ് പോലീസുകാരൻ വന്നത്.
ആ ഓയിൽ അടിച്ചു കഴിഞ്ഞിട്ട് പുതിയ ഓയിലും ഒഴിച്ചാ പോരെ. നിങ്ങളെ സി ബി ആർ ഇപ്പോഴും ഉണ്ടല്ലേ? എനിക്ക് അങ്ങനത്തെ വൈസർ, ആ വൈസർ ഞാൻ എടുക്കട്ടെ. ഇവിടുണ്ടോ? എന്നാ വീട്ടിലുണ്ടോ? ഓയിലൊന്ന് വെച്ചിരോ. നമുക്ക് ഷട്ടർ ഇടാം. കൊള്ളാം, പോടി സാധനം. ആ ഫ്രണ്ട് എന്നുള്ള ലുക്ക് നോക്ക്. ഓ അല്ല, ഇത് ഇവിടെ കിടക്കുവാണ് ഡെയിലി കയറ്റി വെക്കും. എനിക്കിത് എടുത്തരോ? എവിടെ കിട്ടും ഇത്? ബെൻഡ് ഉണ്ട് ഇവിടുന്ന്. ആഹാ, പൊളി. നൈസ് സൗണ്ട്. അല്ല ആണോ ഇതിന് ബാക്ക് പ്രഷർ വരില്ല അല്ലേ? ഫ്രീ ഫ്ലോ അല്ലേ? കംപ്ലൈന്റ് വരുമോ? എയർ ഫിൽട്ടർ ഏതാ കിട്ടിയേ? എത്രയുണ്ട്? എത്രയുണ്ട്? രണ്ടെണ്ണം 32 രൂപ ഉണ്ട്. ഓക്കേ, ബൈഡാ. നല്ല ഡിമാൻഡ് ഉണ്ട് എക്സോസിന്. ഇല്ലെങ്കിൽ ഈ സൗണ്ട് കിട്ടണ വേറെ ഏതെങ്കിലുണ്ടോ? വേറെ സിബിആർ ആലപ്പുഴ. ബി എം സി വിട്ടിട്ട് ഇനി സ്പെയർ കിട്ടാൻ കുറച്ച് സീനല്ലേ? അതിനെന്താ കംപ്ലൈന്റ് വരുന്നത്? ഞാൻ വാങ്ങിയ മാറ്റിയില്ല, വാങ്ങിയതിന് ശേഷം. എൻ്റെ പൊന്നെ, എന്തായാലും ഞാനിങ്ങനെ ഒരുപാട് ഉറവടിക്കഴിഞ്ഞാല് ബുള്ളറിന്റെ ഓറിയുള്ള ചെയിൻ എടുത്തിട്ട് കണ്ണി മാറ്റിയിടും. നല്ല സുഖം. അറിയോയില്ല, ഇതിനാവില്ല. അപ്പൊ ഗായ്സ്, നമ്മൾ അങ്ങനെ തിരിച്ചു പോവാ. ഇന്ന് നമ്മൾ ലേറ്റ് ആയിപ്പോ. അവിടെ പോലീസുകാരൊക്കെ ഭയങ്കര ഇഷ്യൂസ്. അവിടെ ഷോപ്പ് 7 മണിക്ക് ശേഷം തുറന്നിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അവിടെ രാവിലെ വരാൻ പറഞ്ഞാണ്, ബട്ട് എന്താണെന്നറിയില്ല. രാവിലെ നല്ല മഴയായിരുന്നു, പ്രതീക്ഷിക്കാത്ത മഴ. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഫുള്ള് ബെനലിമയം. ബെനലി ഉണ്ട്, ട്രയംഫ് ഉണ്ട്. ഡയറ്റ് വേണം കയറ്റി കൊണ്ടുവരാം അല്ലേ? ഓ പിന്നെന്താ? രണ്ടും വാണ്ടറിംഗ് മല്ലുവിന് വണ്ടി. ഓ എന്ത് എന്ത് ലുക്കാണല്ലേ. കാർബൺ ഫൈബർ. ഹ്മ് ഹ്മ് ഹ്മ്
അപ്പോൾ ഇവിടെ വണ്ടി വർക്കിന് വരുന്ന ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഓയിൽ ഫിൽറ്ററിൻ്റെ പാക്കിംഗ് ആണ്. ഇത് ഓയിൽ ഫിൽട്ടർ, പിന്നെ ഇത് ബോൾ റൈസർ 2, പിന്നെ ഇത് എയർ ഫിൽറ്റർ. എനിക്ക് കെ ടി എമ്മിനെ വെച്ച് നോക്കിയപ്പോൾ ഇതിന് കണ്ട വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങൾക്കും നല്ല വെയിറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഇത് നോക്കുമ്പോൾ നല്ല വെയിറ്റ്, എയർ ഫിൽറ്ററിനാണെങ്കിലും ഓയിൽ ഫിൽറ്ററിന് വരെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഇത് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ റാമ്പിൽ കയറ്റിയിട്ടുണ്ട്. ടോട്ടൽ കിലോമീറ്റർ 15,425 നമ്മളിതിന് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ പറയേ. ഇപ്പോൾ നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്റർ വെക്കാൻ പോവാണ്. കാർബേറ്ററിന് ഇതതിൻ്റെ പാക്കിംഗ് ആണ്. ശരിക്കും ഇത് മാറേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കാലം വരെ ഇത് കിട്ടും. കുറച്ച് കാലമല്ല, ഈ വണ്ടിയൊക്കെ ഇത് ഇന്നേ വരെ മാറിയിട്ടില്ല. കിടക്കുന്ന വണ്ടിയൊക്കെ ഇത് മാറേണ്ട ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാലും ഞാൻ മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് മാറുകയാണ്. പഴയ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഫുള്ള് ചെളിയാണ്. ചെളിയല്ല, പൊടിയാണോ, എന്തൊക്കെ അഴുക്കുകളുണ്ട്. അപ്പോൾ കാര്യം ഷെല്ലിൻ്റെ ഓയില് സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞ എനിക്കത് ഫ്രീ ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോയി നോക്കാം. അന്ന് എനിക്കത് പോകാനും പറ്റില്ല. ഞാനൊന്ന് തോന്നിയും പറ്റില്ല, എല്ലാം ചെയ്തിട്ടില്ല. എത്ര ആയിക്കിന് വന്ന് ക്ലോസിങ് ചെയ്യുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ എത്ര ആയിക്കിന്. നമ്മൾ കൂളിൻ്റെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹലോ, അപ്പോൾ കഴിച്ച് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. ടെസ്റ്റ് ഡ്രൈവ് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം ഒരു ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ.
ഇപ്പോൾ ഗൈസ് അടിപൊളിയായിട്ടുണ്ട്. സർവീസ് ചെയ്തപ്പോൾ മാറ്റം ശരിക്കും അറിയുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.